പോലീസിന്റെ അനാസ്ഥ മൂലം രണ്ട് ജീവൻ കൂടി പൊരിഞ്ഞു. കൊച്ചി നായരമ്പലത്ത് ഭഗവതി ക്ഷേത്രത്തിന് കിഴക്ക് തെറ്റയിൽ സിന്ധുവും മകൻ അതുലുമാണ് പൊള്ളലേറ്റ് മരണത്തിന് കീഴടങ്ങിയത്. സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണമായി കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. സമീപവാസിയായ ദിലീപിൽ നിന്ന് മകൾ സിന്ധുവിന് ഭീഷണിയുണ്ടെന്ന് അറിയിച്ചിട്ടും പോലീസ് നടപടികളൊന്നും സ്വീകരിച്ചില്ലെന്ന് മാതാപിതാക്കൾ പറയുന്നു. സിന്ധുവിനെയും മകനെയും കൊല്ലുമെന്ന് യുവാവ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് കുടുംബം പറഞ്ഞു. അവൻ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. കഴിഞ്ഞ ബുധനാഴ്ച പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് പരാതിയെപ്പറ്റി അന്വേഷിച്ചില്ല എന്നാണ് സിന്ധുവിൻ്റെ പിതാവ് ഒരു സ്വകാര്യ ചാനലിനോട് പറഞ്ഞത്. സഹോദരനൊപ്പം പോയാണ് സിന്ധു പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. പോലീസ് വീട്ടിൽ വന്ന് മൊഴിയെടുക്കുകയോ ദിലീപിനെ ചോദ്യം ചെയ്യുകയോ അയാളെ കസ്റ്റഡിയിലെടുക്കുകയോ ചെയ്തിട്ടില്ലെന്ന് യുവതിയുടെ മാതാപിതാക്കൾ ആരോപിച്ചു. ഒരുപക്ഷെ പരാതിയിൽ വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ രണ്ട് ജീവൻ പുലിയില്ലായിരുന്നു. ഇവരെ രണ്ടുപേരെയും ഇന്നലെ വൈകിട്ടാണ് പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. സിന്ധു ഇന്നലെയും 70% പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന അതുൽ ഇന്ന് പുലർച്ചെയുമാണ് മരണത്തിന് കീഴടങ്ങിയത്. സംഭവത്തിൽ സമീപവാസിയായ ദിലീപിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി എടുത്തിട്ടെന്ത് കാര്യം? മരിക്കുന്നതിന് തൊട്ടു മുൻപ് യുവതി സംസാരിച്ചെന്ന് പറയുന്ന ശബ്ദരേഖ കുടുംബം പോലീസിന് കൈമാറി. സിന്ധു ദിലീപിൻ്റെ പേര് പറയുന്നതാണ് ശബ്ദരേഖയിലുള്ളത്. പരേതനായ സാജുവിൻ്റെ ഭാര്യയാണ് സിന്ധു. എറണാകുളം ലൂർദ് ആശുപത്രിയിലെ ജീവനക്കാരിയാണ്. രണ്ട് കൈകൾക്കും അല്പസ്വാധീനക്കുറവുള്ള സിന്ധുവിനെ ദിലീപ് നിരന്തരം ശല്യം ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ച് വിധവ കൂടി ആയതുകൊണ്ട് ശല്യം കൂടുതലായതുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകിയത്. പരാതി കിട്ടിയ പോലീസ് തക്ക സമയത്ത് നടപടിയെടുത്തിരുന്നുവെങ്കിൽ ഈ ആത്മഹത്യ ഒഴിവാക്കാമായിരുന്നു.